ഇന്നിപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. ഈ സ്വർണ്ണക്കടത്ത് വിവാദത്തെ പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് ഈ സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകുമോ? അതോടൊപ്പം കോടിയേരി ഇന്ന് ഇതിനെ വലിയ രീതിയിൽ പ്രതിപക്ഷത്തിന്റെ സമരത്തെയൊക്കെ വിമർശിച്ചുകൊണ്ട് ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയിട്ടുണ്ടല്ലോ, അതിന്റെ വിവരങ്ങൾ കൂടി ഒന്ന് പങ്കുവയ്ക്കും. അധമരാഷ്ട്രീയം വാഴില്ല എന്ന തലക്കെട്ടോടുകൂടിയാണ് കോടിയേരി ബാലകൃഷ്ണൻ ദേശാഭിമാനിയിൽ ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു വിലയിരുത്തലായിരുന്നു ആ ലേഖനം. പക്ഷേ അതിൽ സ്വർണ്ണക്കടത്ത് കേസുമായി സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും പുതിയ വെളിപ്പെടുത്തുകൾ ഈ കാര്യങ്ങൾ കൂടി കോടിയേരി ബാലകൃഷ്ണൻ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ലക്ഷ്യത്തിന് പിന്നാലെ പോകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒറ്റപ്പെടുത്തുകയാണ് മോദി ഭരണകൂടം ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. അതിന് പ്രതിപക്ഷവും കൂട്ടുന്നു, അതായത് കോൺഗ്രസും യു ഡി എഫും ഇതിനൊപ്പം കൂട്ടു നിൽക്കുന്നു എന്നുള്ള കാര്യം ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും അത് നടക്കില്ല. മാത്രമല്ല ഇത്തരത്തിൽ നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രതികരിച്ചത് ഒരു പ്രതിയുടെ വെളിപ്പെടുത്തലുകൾ അതിനെ എത്രത്തോളം കാര്യമായി എടുക്കണമെന്നുള്ള കാര്യം, അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയമായി തങ്ങൾക്കെതിരെ ആരോപണമായി വരുമ്പോൾ അതിനെ തിരിച്ചും രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ആ നിലപാടാണ് കോടിയേരി ബാലകൃഷ്ണൻ അതിൽ പറയുകയും ചെയ്യുന്നത്. മാത്രമല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നിരുന്നു. അപ്പോൾ അതിൻ്റെ തനി ആവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് അതൊരു പൊറാട്ടു നാടകമാണ് എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരത്തിൽ പ്രതിപക്ഷത്തിനെതിരെയുള്ള ഒരു രൂക്ഷ വിമർശനം തന്നെയാണ് ആ ലേഖനത്തിൽ പറയുന്നത്. ഇന്ന് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെയും ഒപ്പം തന്നെ ഈ സംഭവ വികാസങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് സി പി എം സെക്രട്ടേറിയറ്റും ചേരുന്നത്.